ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറക്കാൻ കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ഉണ്ടാകില്ല. പകരം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനയായ എറണാകുളം ശിവകുമാറാകും തെക്കേ ഗോപുര നട തുറക്കുക. നെയ്തലക്കാവ് ക്ഷേത്ര ഭരണസമിതിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പൂരത്തിൽ പങ്കെടുപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കരുതെന്ന വനം വകുപ്പിന്റെ നിർദ്ദേശം നിലവിലുള്ള സാഹചര്യത്തിലാണ് നെയ്തലക്കാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഗുരുവായൂരിൽ വെച്ച് രണ്ടുപേരെ കൊലപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിപ്പിന് വിലക്കേർപ്പെടുത്തിയത്. നെയ്തലക്കാവ് ഭഗവതിയുടെ കോലമേന്തി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് കഴിഞ്ഞ 7 വർഷമായി തെക്കേ നട തുറക്കൽ ചടങ്ങിനെത്തിയിരുന്നത്. 2019 കൊമ്പനെ കൊണ്ടുവന്നത് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ്. അന്ന് 10,000 ചടങ്ങ് വീക്ഷിക്കാനെത്തിയത്. തുടക്കത്തിൽ കൊമ്പനെ എഴുന്നള്ളിക്കുന്നതിന് അന്നത്തെ കളക്ടർ ഉൾപ്പെട്ട നാട്ടാന പരിപാലന സമിതി അനുകൂലിച്ചില്ല. പിന്നീട് സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് കൊമ്പൻ രാമചന്ദ്രനെ എത്തിച്ചത്. പൂരത്തിന് അത്രയധികം പ്രശസ്തമല്ലാതിരുന്ന തെക്കേ ഗോപുര നട തുറക്കൽ ചടങ്ങ് ജനകീയമായത് ഈ കൊമ്പന്റെ വരവോടെയാണ്. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് വനം വകുപ്പിന്റെ കൂടി നിർദ്ദേശമനുസരിച്ചാണ് മാറ്റി നിർത്തിയതെന്നാണ് സൂചന. 2019 ഒരു മണിക്കൂർ നേരമാണ് കൊമ്പൻ രാമചന്ദ്രൻ തെക്കേ ഗോപുര നടയിലെത്തിയത്. 23 തൃശൂർ പൂരത്തിന് ആദ്യം കൊട്ടിയെത്തുന്ന കണിമംഗലം ശാസ്താവിന് വഴിയൊരുക്കി നെയ്തലക്കാവ് ഭഗവതിയുടെ കോലമേന്തി കൊമ്പൻ നട തുറക്കുന്നതോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമാകുക. ഇക്കുറി 22 തെക്കേ നട തുറക്കുന്ന ചടങ്ങ്. ഏകഛത്രാധിപതി പട്ടം നേടിയ സംസ്ഥാനത്തെ ഏക ഗജവീരനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സ്വദേശം ബീഹാറാണ്. മോട്ടി പ്രസാദ് എന്നായിരുന്നു പഴയ പേര്. കേരളത്തിലെത്തിയതോടെ തലയെടുപ്പിനൊത്ത പേര് ഏറ്റവും ഉയരമുള്ള ഈ ഗജരാജന് ചാർത്തിക്കൊടുക്കുകയായിരുന്നു. 1979 തൃശൂർ സ്വദേശികളായ വെങ്കിടാചലധര സ്വാമികളാണ് മോട്ടി പ്രസാദിനെ ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും കേരളത്തിലെത്തിച്ചത്. മോട്ടി പ്രസാദിന് വെങ്കിടാദ്രി ഗണേശൻ എന്ന പേരുമിട്ടു. 1984 പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഗണേശനെ നടക്കിരുത്തിയത്. ഇതോടെ ഗണേശൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായി. സംസ്ഥാനത്തെ ഏറ്റവും ഉയരമുള്ള ആനയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. 317 സെന്റിമീറ്ററാണ് ഇരിക്കസ്ഥാനത്ത് നിന്നുള്ള ഉയരം. ഉടലിന് 340 സെന്റിമീറ്ററോളം നീളമുണ്ട്. ലക്ഷണം മൊത്തം 18 നഖവും നിലമുട്ടുന്ന തുമ്പിക്കൈയുമൊക്കെയാണ് രാമചന്ദ്രനെ ഗജരാജനാക്കിയത്. 2011 മുതൽ തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങായ തെക്കേ ഗോപുരവാതിൽ തള്ളി തുറക്കുന്നതും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.